Hi friends, I am Arya. If you like gardening, subscribe to Arya's Family Thoughts channel. Outdoor garden is a very good thing. Indoor garden is a indoor plants. We have a lot of people who are in the garden. We have a lot of people who are in the garden. We have a lot of people who are in the garden. We have a lot of people who are in the garden. We have a lot of people who are in the garden. Sunlight and guiding a kitten on degle, on night at the Chivalim, Namka hang potillo, Alan on degle, Kairstika Kurta, Mughal Lake, Alangle, Agatha, then Namakiri, a portalake, Valarte maintains either. You don't know Malangle, Velatli, the way to pitch it, Namakanga never lathed a competent or the shady, and a cherry at a portal of the money planted and dangle to Vekata Vundavilla Nana, endure the chinta. ഇനിപ്പോ നമുക്ക് മണി പ്ലാന്റിനെ വളരെ ഭംഗിയായിട്ട് ഇൻഡോർ ആയിട്ട് നമുക്ക് വെള്ളത്തിൽ എങ്ങനെ സെറ്റ് ചെയ്ത് വളർത്താമെന്ന് നോക്കാം. വെറുതെ ഒരു പോട്ടിൽ നമുക്ക് ഒരു തണ്ട് ഒടിച്ചിട്ടാൽ തന്നെ വേര് വന്നിട്ട് നിറഞ്ഞു വളരുന്ന ഒരു ചെടിയാണ്. ഒരുപാട് വളത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മുട്ട പുഴുങ്ങിയ വെള്ളമൊക്കെ ഇടയ്ക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ അളവിൽ പശുമ്പാലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ തഴച്ച് വളരുന്ന ചെടിയാണ്. ഇതിപ്പോ ഞാൻ എൻജോയ് പോത്തോസിന്റെ ഒരു ചെറിയ രണ്ട് തണ്ടുകൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മണി പ്ലാന്റ് ഒക്കെ നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ടിപ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാട്ടോ. മണി പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ ലീഫ് നോഡിൽ നിന്നും ഇതുപോലെ വേരുകൾ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഒറ്റ ഇലയിൽ നിന്ന് ചെടികളെ വളർത്തിയെടുക്കാനും പറ്റും. ഞാനിതിപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഓരോ ലീഫ് നോഡിൽ നിന്ന് ഇതുപോലെ വേരുകൾ ഉള്ളത് കൊണ്ട് ആ ഒരു വേര് മാത്രം എടുത്തിട്ട് അത്രയും ഭാഗത്ത് സ്റ്റെമോ അതുപോലെ ആ ഇലയും മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഒരുപാട് വലിയ ഇലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നോ രണ്ടോ ഇലകൾ നമ്മളൊന്ന് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഇതിൻ്റെ ഇപ്പോൾ ചെറിയ ഇലകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഞ്ചാറ് കട്ടിങ്സ് ഇതുപോലെ എടുത്തിട്ട് ചെറിയ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂടി ഒന്ന് തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ചെറിയ നമ്മുടെ നൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. റബ്ബർ ബാൻഡ് ആകുമ്പോൾ എളുപ്പമാണ്. പച്ച കളറിലൊക്കെയുള്ള റബ്ബർ ബാൻഡ് ആകുമ്പോൾ അങ്ങനെ റബ്ബറിൻ്റെ നിറം അങ്ങനെ എടുത്ത് കാണിക്കൊന്നുമില്ല. ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു റബ്ബർ ബാൻഡ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെ ആ ഇലകൾ കൊണ്ട് അത് മറഞ്ഞു കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു നിറത്തിലൊന്നും വലിയ പ്രത്യേകതയൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ബൗളാണ്. ഞാൻ ഇതുപോലെ ഒരു ബൗളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് മുൻപ് സ്പൈഡർ പ്ലാന്റ് നമുക്ക് ഭംഗിയായിട്ട് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതുപോലെ ചെറിയ ബൗളിലാണ് ഇങ്ങനെയുള്ള മിക്ക ചെടികളും ഞാൻ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പെബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്നുമില്ല, പ്ലെയിൻ വാട്ടറിൽ തന്നെ വളരുന്ന ചെടിയാണ്. അപ്പോൾ ഞാനിതുപോലെ ആദ്യം ഒരു ലെയർ ഇതുപോലെ ചെറിയ ചെറിയ പെബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം ഏത് കളർ വേണം എന്നൊക്കെ എടുക്കാം. അതിന് മുകളിലേക്ക് ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ആ ഒരു പെബിൾ ഇട്ട് കുറച്ചുകൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുൻപ് നമ്മളിങ്ങനെ ആ കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ചെറിയ വേരുകൾ ആ ഓരോ ലീഫ് നോഡിൽ നിന്നും വന്നിട്ടുണ്ടല്ലോ, അത് ചതഞ്ഞ് പോകാത്ത രീതിയിൽ നന്നായിട്ട് കെയർ ചെയ്ത് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് ചതഞ്ഞ് ആ ഒരു ഭാഗം ചതഞ്ഞിരുന്നാൽ നമ്മൾ വെള്ളത്തിൽ വെച്ചേക്കുന്നത് കൊണ്ട് അത് അവിടെ നിന്ന് ചീഞ്ഞിട്ട് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ രണ്ടിലും ഇതുപോലെ പെബിൾസ് ഇട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ ബ്ലാക്ക് മാത്രം, അതുപോലെ ഒന്നിൽ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സുമാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഭംഗിയെന്ന് തോന്നുന്നത് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് മുകളിലേക്ക് വെള്ളം അങ്ങനെ നിറഞ്ഞു നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിൽ കൊതുക് മുട്ടയിടാനും അതുപോലെ കൊതുകുകളൊക്കെ ഒരുപാട് പെരുകാനും ഒക്കെ സാധ്യത വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കല്ലിന് മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ ഒഴിക്കാതിരിക്കുക. അതേ ആ ഒരു ബ്ലാക്ക് പെബിളിട്ട ആ ഒരു ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഒന്ന് നിറഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ആകരുത് കേട്ടോ. നമ്മൾ ഈ ഒരു ബൗളിൽ സെറ്റ് ചെയ്തതുപോലെ വെള്ളം ആ ഒരു പെബിള് നമ്മൾ ഇട്ടേക്കുന്നതിൻ്റെ താഴത്തെ ലെയർ വരെ ആവാവുള്ളൂ. ഇതിൽ കണ്ടില്ലേ ഒരുപാട് വെള്ളമായിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ചങ്ങ് എടുത്ത് കളയണം. അപ്പോൾ വെള്ളം അങ്ങനെ മുകളിലാവാത്ത രീതിയിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് വേര് പിടിക്കാനുള്ള വെള്ളം ആവും താനും. നമ്മൾ ദിവസേന ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ആ വെള്ളം അങ്ങനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം തീരുന്നതനുസരിച്ച് നമ്മൾ അത്ര ആ ഒരു ലെവലിൽ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് മുകളിലേക്ക് പോകണ്ട. അതുപോലെ വേര് പിടിക്കത്തക്കോണം വെള്ളം വേണം കേട്ടോ. ഒരുപാട് അങ്ങ് വെള്ളം ഇല്ലാതായി പോയാൽ ഉള്ള വേരുകൂടി നശിച്ചു പോകും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അകത്തേക്കൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ടാണല്ലോ ഇത് വെക്കാനായിട്ട്
ആയിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഈ ഒരു എൻജോയ് പോത്തോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു വെരിഗേറ്റഡ് ആ ഒരു നിറമൊക്കെ മാറിയിട്ട് ആ ഒരു ഗ്രീൻ നിറത്തിലേക്ക് തന്നെ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരുപാട് വെയിൽ അടിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിരുന്നാൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഈ ഒരു ചെടി കാണിക്കുവാണ് കേട്ടോ. ഇതിലൊക്കെ കണ്ട കണ്ടില്ലേ വേരുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പെബിളിൻ്റെ എല്ലാ ഇടയിലൂടെ ഇങ്ങനെ വേരുകൾ വന്ന് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗള് തന്നെ എടുക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു പാത്രത്തിൽ ഇട്ടാൽ ഈ ഒരു ഭംഗി കാണില്ല. നമുക്കൊന്ന് എടുത്തു നോക്കാം വേര് വന്നിട്ടുണ്ടോ എന്നറിയണ്ടേ. കണ്ടില്ലേ നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേര് പിടിക്കുന്ന ചെടിയാണ് ഈ പോത്തോസിൻ്റെ എല്ലാ ഇനത്തിൽ പെട്ടതും. ആ വേരിൻ്റെ നിറവ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. ആ താഴേക്ക് വെള്ള നിറത്തിൽ കാണുന്ന വേരുകൾ ഉള്ള ഭാഗത്താണ് കേട്ടോ വെള്ളം ഉള്ളത്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് മുകളിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലാന്ന്. പുതിയതായിട്ട് കിളിർപ്പൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് നല്ല ബുഷിയായിട്ട് നിന്നോളും. എന്നും ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് ഒന്ന് രണ്ട് ഡ്രോപ്പ് പാലൊക്കെ ഒഴിച്ച് കൊടുക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട പുഴുങ്ങിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക. മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചിട്ട് മാസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ട് മണി പ്ലാന്റ് നന്നായിട്ട് വളർന്നു കിട്ടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.